ഹലോ കൂട്ടുകാരെ, ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു പയ്യോളി സ്റ്റൈല് ചിക്കൻ ഫ്രൈ കണ്ടാലോ. പയ്യോളി സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, നമുക്ക് നേരെ വീടിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഇവിടെ ആദ്യമേ തന്നെ ഒരു മസാല തയ്യാറാക്കണം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ കാശ്മീരി മുളകും എരിവുള്ള നമ്മുടെ പിരിയും മുളകും കൂടി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു അരമണിക്കൂർ ഇട്ട് വെച്ച് കഴിയുമ്പോഴത്തേന് നല്ലപോലെ കുതിർന്ന് വരും കേട്ടോ. അത് നമുക്ക് അരച്ചെടുക്കണേ. അതിൻ്റെ അരച്ചെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം നമ്മൾ മുളകിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. വേണമെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ അരച്ചെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പ്രത്യേകം വേണമെങ്കിൽ അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ലെഗ് പീസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ലെഗ് പീസ് എടുക്കുമ്പോൾ അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഒന്ന് വരഞ്ഞെടുക്കുക, അപ്പം മാത്രം നമ്മുടെ അരപ്പൊക്കെ അതിനകത്ത് പിടിച്ച് വരത്തുള്ളൂ. അപ്പോൾ അതാ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുതിർത്ത് വെച്ച കാശ്മീരി മുളകും എരിവുള്ള മുളകും രണ്ടും സമാസമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു 10 എണ്ണം വീതമാണ് രണ്ടും എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങളെടുക്കുന്ന ചിക്കൻ്റെ ഇതനുസരിച്ചും എടുക്കുക കേട്ടോ. അപ്പോൾ ദാ ഇതുപോലെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അരഞ്ഞങ്ങ് പോകത്തില്ല, എന്നാലും ഒന്ന് 1/3 ഭാഗം അരവിൽ എടുക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി അതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിനകത്തേക്ക് ജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയ ജീരകത്തിൻ്റെ പൊടി 1-2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ് കേട്ടോ. ഗരം മസാലയും 1-2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് ആവശ്യാനുസരണമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇത് പയ്യോളി സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ആണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ പയ്യോളി സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പം എല്ലാ ഇതിനകത്തേക്ക് തേങ്ങ ചിരകിത് ചേർക്കാറുണ്ട്. ഞാനിപ്പോൾ അത് ഒഴിവാക്കിയതിന് ശേഷമാണ് ചായ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നല്ലപോലെ പുരട്ടി വെച്ച് 1/2 മണിക്കൂർ അത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം വറുക്കുന്നതിന് മുന്നേ അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 ടേബിൾ സ്പൂൺ നമ്മുടെ അരിപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ അരിപ്പൊടിയും കോൺഫ്ലോറും ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വറുക്കുന്നതിന് മുന്നേ മാത്രം നമ്മളിത് ചെയ്യുക, എന്നാൽ മാത്രം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നല്ല ചൂടെണ്ണയിലോട്ട് നമ്മുടെ ചിക്കൻ ഫ്രൈ ഇട്ട് വറുത്തെടുക്കുവാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഈ കോൺഫ്ലോറൊക്കെ ഇടുമ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണോ എന്നൊന്ന് ശ്രദ്ധിക്കുക. നേരത്തെ ഉപ്പിടുന്നതിന് കോൺഫ്ലോറൊക്കെ ഇടുമ്പോൾ കറക്റ്റ് ഉപ്പാണോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. ഇനി അതിന് നല്ലതുപോലെ ഒന്ന് നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഒന്ന് മുരിച്ചെടുക്കാം. കരിഞ്ഞു പോകരുത്, ജസ്റ്റ് നല്ലതുപോലെ ഒന്ന് കളറൊക്കെ ചേഞ്ചായി നല്ലപോലെ വെന്ത് വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനകത്ത് തേങ്ങ ചേർക്കുമെന്ന്. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇപ്പോൾ കറക്റ്റ് പയ്യോളി സ്റ്റൈൽ പോലെ തന്നെ നല്ല ആ ഒരു അരപ്പൊക്കെ കിട്ടുന്നുണ്ടല്ലോ, അതൊരു ഇതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് വരുന്ന ആ അരപ്പിനകത്തോട്ട് 1 പിടി തേങ്ങയും കൂടി ഇട്ടതിന് ശേഷം ആ അരപ്പ് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അതാണ് ശരിക്കും പയ്യോളി സ്റ്റൈൽ ചെയ്യുമ്പോൾ ചിക്കൻ ഫ്രൈയുടെ മസാല. ആ തേങ്ങ ചേർത്ത ആ മസാലയാണ് നല്ല ടേസ്റ്റ്. പക്ഷേ ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മുടെ പയ്യോളി സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ഒക്കെ ആട്ടിലും ചപ്പാത്തിയും പൊറോട്ടയുടെ കൂടെയൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഒരു തവണയെങ്കിലും ഇതുപോലൊന്ന് ചിക്കൻ ഫ്രൈ ഒന്ന് തയ്യാറാക്കി നോക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുന്നതിനെക്കാട്ടിലും നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി തന്നെ ഇങ്ങനെ കഴിക്കുന്നതല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്മുടെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.